ഡിവൈഫൈ ജില്ലാ നേതാവായ ലിൻഡോ ജോസഫിനാണ് തിരുവമ്പാടി മണ്ഡലം നിലനിർത്താനുള്ള ഉത്തരവാദിത്തം സി പി എം നൽകിയത്. ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയിലൂടെ വിജയം പ്രതീക്ഷിക്കുകയാണ് പാർട്ടി. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടെ പരിക്കേറ്റ കാലുമായാണ് ലിൻഡോയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കോഴിക്കോട് നിന്ന് അഭിലാഷ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് ജില്ലയിൽ ഇടതുമുന്നണിയുടെയും സി പി എമ്മിൻ്റെയും യുവമുഖമാണ് ലിൻഡോ ജോസഫ്. ഇത്തവണ തിരുവമ്പാടി മണ്ഡലം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ലിൻഡോ ജോസഫിൻ്റെയും ഇടതുമുന്നണിയുടെയും പോരാട്ടം. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തൂങ്ങുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഇവിടുത്തെ പോരാട്ടം എത്രമാത്രം ആവേശകരമാണ്, എത്രമാത്രം ആത്മവിശ്വാസം നൽകുന്നതാണ്? എന്താ പറയുക, ഈ നിങ്ങൾ കാണുന്നില്ലേ ഈ ആത്മവിശ്വാസം എന്താണ്? ഈ നാട്ടുകാരെല്ലാം നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, യുവാക്കളുണ്ട്, എല്ലാവരും ചേർന്ന് സ്വീകരിക്കുന്നു എന്നുള്ള പറയുന്നത് നമ്മുടെ ഒരു വിശ്വാസം 100% നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ആ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ പുറത്ത് മുന്നോട്ട് പോകുന്നത്. ഈ യുവമുഖം എന്തൊക്കെ പറയുന്നത് തന്നെ ഒരു പരസ്യവാചകമാണ്. ആ ഗുണം അത് എങ്ങനെയാണ് ലിൻഡോ ജോസഫിന് ഗുണം ചെയ്യുക? പൊതുവിൽ ആളുകൾ എന്താണ് ഒരു യുവതലമുറയെ വലിയ രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പുതിയ ആശയങ്ങൾ, ഇപ്പോഴത്തെ ഒരു നവയുഗ കാലഘട്ടമാണ്. ആ നവയുഗ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന യുവാക്കൾക്കാണ് എന്നുള്ള ഒരു ധാരണ പൊതുവിൽ ജനങ്ങൾക്കുണ്ട്. ഈ കഴിഞ്ഞ എം എൽ എ ആയിരുന്ന ജോർജ് എം തോമസിൻ്റെ പ്രവർത്തനം ഈ പ്രചാരണത്തിനിറങ്ങുമ്പോൾ എത്രമാത്രം സഹായിക്കുന്നുണ്ട്? നമുക്ക് എവിടെ പോയാലും ജോർജ് എം തോമസ് എം എൽ എ നടത്തിയ മികച്ച ഒരു പ്രവർത്തനം അവിടെ ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് അടയാളപ്പെടുത്താൻ, ഒന്ന് റോഡായിരിക്കും, അല്ലെ പാലമായിരിക്കും, അല്ലെങ്കിൽ സ്കൂളായിരിക്കും, അല്ലെങ്കിൽ ആശുപത്രി ആയിരിക്കും. അത് ചൂണ്ടിക്കാണിച്ച് നമുക്ക് ഓട്ടി ചോദിച്ചാൽ മതി. നമുക്ക് അധ്വാനിക്കേണ്ട കാര്യമില്ല എന്നാണ്. ഇതാണ് നമ്മൾ കൊണ്ടുവന്ന വികസനം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓട്ടി ചോദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഏത് മേഖലയിലുമുണ്ട്. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടെ അപകടം പറ്റി കാലിന് ചെറിയ തോതിൽ അല്ല വലിയ തോതിൽ തന്നെ പരിക്കേറ്റ ഒരാളാണ് ലിൻഡോ ജോസഫ്. അതിൻ്റെ പരിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതിനെ വകവെക്കാതെയാണ് ഇപ്പോൾ അദ്ദേഹം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസുഖം, കാലിൻ്റെ അസുഖം എങ്ങനെയുണ്ട് ഇപ്പം? കാലിന് എന്താ പ്രശ്നം വെച്ചാൽ മുട്ടിന് താഴേക്ക് സെൻസേഷൻ ഇല്ല. അപ്പോൾ പിന്നെ ലെങ്ത് കുറച്ച് കുറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ചെരുപ്പാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ബലം സ്റ്റിക്കിലേക്ക് കൊടുത്ത് കഴിയുമ്പോൾ നടക്കാം, സ്റ്റിക്കിലായി നടക്കാം. പക്ഷേ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഇപ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാകുന്നതുകൊണ്ട് കുറച്ച് എളുപ്പത്തിൽ നടക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സുഖം ഇതാണ്. അതുകൂടി പ്രവർത്തകർ റീപ്ലേസ് ചെയ്യുന്നുണ്ട്? ഓ, തീർച്ചയായും അവരാണല്ലോ നമ്മുടെ സപ്പോർട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വീടുകളും ഒന്ന് ഓടി നടന്ന് കയറി ഇറങ്ങാൻ ഇപ്പോൾ കഴിയുന്നൊരു സാഹചര്യം ഇല്ല. പക്ഷേ ആ ഉത്തരവാദിത്തം ഇവർ ഭംഗിയായി ഏറ്റെടുക്കും. അതിൽ കൂടുതൽ വലിയ വിശ്വാസം നമുക്കെന്താണ് വേണ്ടത്? അതെ അതെ, ചെറിയ കാലം കൊണ്ട് കഠിനാധ്വാനത്തിലൂടെ വലിയ അനുഭവങ്ങൾ നേടിയ ആ അനുഭവത്തിനുള്ള പ്രതിഫലമായിട്ടാണ് സി പി എം ലിൻഡോ ജോസഫിന് സ്ഥാനാർത്ഥിത്വം നൽകിയത്. ആത്മവിശ്വാസത്തിലാണ് സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും പ്രവർത്തകരും ലിൻഡോ ജോസഫും. ക്യാമറമാൻ അരുൺ നിലമ്പൂരിനൊപ്പം അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.